GSTR 1 അപ്ലോഡ് ചെയ്ത ഡേറ്റ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്ത് കളയുന്നതെന്നാണ് നോക്കുന്നത്. ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. തെറ്റായിട്ട് അപ്ലോഡ് ചെയ്ത് എന്തെങ്കിലും കാരണവശാൽ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. എനിക്കിവിടെ ഡിലീറ്റ് ചെയ്യാനുള്ളത് 1375 ഇൻവോയ്സസ് ആണ് ഡിലീറ്റ് ചെയ്യാനുള്ളത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് റിട്ടേൺ ഡാഷ്ബോർഡിൽ വന്നിട്ട് ഇത് 2018 ഫെബ്രുവരിയിലാണ് എനിക്ക് ചെയ്യാനുള്ളത്. 2018 ഫെബ്രുവരി സെലക്ട് ചെയ്യുക, എന്നിട്ട് പ്രിപ്പയർ ഓഫ്ലൈനിൽ വരിക. GSTR 1 പ്രിപ്പയർ ഓഫ്ലൈനിൽ വന്നതിന് ശേഷം ഡൗൺലോഡ് സെലക്ട് ചെയ്യുക. അതിൽ ജനറേറ്റഡ് JSON ഫയൽ ടു ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ഓൾറെഡി പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. ആ ഫയലൊന്ന് ഡൗൺലോഡ് ചെയ്യുക, JSON ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ഈ JSON ഫയൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഒക്ട എന്ന് പറയുന്ന കമ്പനിയിൽ വന്നിട്ട് അതേ GST നമ്പർ വെച്ചിട്ടൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യുക. ഞാൻ ആ GST നമ്പർ വെച്ചിട്ടൊരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ GSTR 1 ടാബിൽ വരിക, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലീൻ അപ്പ് പോർട്ടൽ ഡേറ്റ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ റിട്ടേൺ ഡൗൺലോഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഇന്നത്തെ ഡേറ്റിൽ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നമുക്കൊരു JSON ഫയൽ ക്രിയേറ്റ് ചെയ്തത് ക്ലീൻ ചെയ്യാനുള്ള ഒരു JSON ഫയല് ക്രിയേറ്റ് ചെയ്ത് വന്നു. അതിവിടെ നോക്കിയാൽ കാണാം, റിട്ടേൺസ് അതിൻ്റെ എൻഡിൽ വരുന്ന ക്ലീൻ അപ്പ് JSON എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ എൻഡിൽ വരുന്നത്. അത് നോട്ട് ചെയ്യുക. വീണ്ടും തിരിച്ച് GST സൈറ്റിൽ വരിക, അപ്ലോഡിൽ ക്ലിക്ക് ചെയ്യുക, ചൂസ് ഫയൽ കൊടുക്കുക. ഡൗൺലോഡ്സിൽ വരിക, ഇവിടെ ക്ലീൻ അപ്പ് എന്നുള്ള JSON ഫയൽ സെലക്ട് ചെയ്യുക. ഇൻ പ്രോഗ്രസ് ആണ്, പ്രോസസ്ഡ് ആണ്. ഇനി തിരിച്ചു വന്നിട്ട് 2019 ഫെബ്രുവരി വരിക, പ്രിപ്പയർ ഓൺലൈനിൽ വന്നിട്ട് 4-5 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ 1375 എന്നുള്ളത് 0 ആയിട്ടുണ്ടാകും. ഏതൊക്കെ ഡോക്യുമെൻ്റ്സ് ഉണ്ടോ, എന്തൊക്കെ ലോഡ് ചെയ്തിട്ടുണ്ടോ, അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാകും. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള കണ്ടീഷൻ ഇതാണ്, എല്ലാ ഡോക്യുമെൻസും ഇപ്പോൾ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും വന്നിട്ട് രണ്ടാമത് കറക്റ്റായിട്ടുള്ള ഫയൽ അപ്ലോഡ് ചെയ്ത് വെരിഫൈ ചെയ്ത് ഫയൽ ചെയ്യാവുന്നതാണ്.